തിരികെ വാർത്തയിലേക്ക്. വിനോദ മാധ്യമ ലോകത്തെ വമ്പൻ ഏറ്റെടുക്കൽ പൊളിഞ്ഞു. ഇന്ത്യൻ വിനോദ മാധ്യമ മേഖലയെ മാറ്റിമറിക്കുമെന്ന് കരുതിയിരുന്ന സീ സോണി ലയനത്തിന് പാതി വഴിയിൽ അന്ത്യമായിരിക്കുന്നു. ലയനത്തിൽ നിന്ന് സോണി ഗ്രൂപ്പ് പിന്മാറിയിരിക്കുന്നു. ഏകപക്ഷീയ പിന്മാറ്റത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് സീ എന്റർടൈൻമെന്റ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഏറെക്കാലം നീണ്ടുനിന്ന ഘട്ടംഘട്ടമായുള്ള നടപടിക്രമങ്ങൾക്കൊടുവിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാം. അബ്ദുൾ റഷീദ് ചേരുന്നു. ഏതാണ്ട് 45-ലേറെ വിനോദ ചാനലുകൾ നടത്തുന്ന ഇന്ത്യൻ കമ്പനിയായ സീ എന്റർടൈൻമെന്റ് എന്റർപ്രൈസസ് ജപ്പാൻ ആസ്ഥാനമായ സോണി എന്ന ബഹുരാഷ്ട്ര കമ്പനിയുടെ ഇന്ത്യൻ വിഭാഗമായ സോണി ഇന്ത്യ ഏതാണ്ട് 26 ചാനലുകളാണ് സോണി ഇപ്പോൾ നടത്തുന്നത്. ഈ രണ്ട് വമ്പൻ കമ്പനികൾ തമ്മിലുള്ള ലയനം ഇന്ത്യയുടെ വിനോദ മേഖലയെ തന്നെ മാറ്റിമറിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ 2 വർഷമായി നിരന്തരം വാർത്തകളിലുള്ളതാണ് ഈ കമ്പനികളുടെ ലയനം. 2021 കമ്പനികൾ ലയനത്തിന് പ്രാഥമിക ധാരണയിലാവുകയും ചെയ്തു. സീയും സോണിയും കൂടി ലയിക്കുന്നതോടുകൂടി ഈ രണ്ട് കമ്പനികൾ ഇപ്പോൾ പ്രത്യേകമായി നടത്തുന്ന OTT പ്ലാറ്റ്ഫോമുകൾ ഒന്നാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. അതോടൊപ്പം രണ്ട് കമ്പനികളുടേതും കൂടി ചേർന്ന് 75 വിനോദ ചാനലുകളുടെ ഒരു വലിയ ശൃംഖല ഉണ്ടാകുമെന്നും ഇങ്ങനെ OTT മേഖലയിലും വിനോദ ചാനൽ മേഖലയിലും ഈ സംയുക്ത കമ്പനി ഒരു വലിയ മാറ്റത്തിന് തുടക്കമാകുമെന്നും കരുതപ്പെട്ടിരുന്നു. എന്നാൽ ഈ ലയനം നടക്കാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ലയനത്തിന്റെ സമയപരിധി ഇന്നലെ അവസാനിച്ചതോടുകൂടി സോണി ലയനത്തിൽ നിന്ന് പിന്മാറുന്നതായി സീ കമ്പനിയെ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ലയനത്തിന് ഉണ്ടാക്കിയ പ്രാഥമിക ഉടമ്പടികൾ പാലിക്കാൻ സീക്ക് കഴിഞ്ഞില്ല എന്നാണ് സോണി ആരോപിക്കുന്നത്. അതുകൊണ്ട് ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുകയാണെന്നും ഇനി ലയനത്തിനില്ല എന്നും സോണി വ്യക്തമാക്കുന്നു. അതേസമയം സീ ആകട്ടെ ഇപ്പോഴും ലയനത്തിന്റെ സാധ്യതകൾ നിലനിൽക്കുന്നുവെന്നും ഏകപക്ഷീയമായി സോണി പിന്മാറിയാൽ അവർക്കെതിരെ നിയമ നടപടി ആരംഭിക്കുമെന്നും പറയുന്നു. അതേസമയം ലയനത്തിന്റെ നിബന്ധനകൾ പാലിക്കാൻ കഴിയാത്തതിന് സീയോടെ സോണി വൻതുക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. സീ കമ്പനിയുടെ CEO പുനീത് ഗോയങ്കയ്ക്ക് പുതിയതായി ഉണ്ടാകുന്ന കമ്പനിയുടെ തലപ്പത്ത് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതേസമയം സോണിക്ക് ഇക്കാര്യത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അതിന്റെ പ്രധാന കാരണം പുനീത് ഗോയങ്കയ്ക്കെതിരെ ഉയർന്ന ചില ആരോപണങ്ങളിൽ സെബിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ പുതിയ കമ്പനിയുടെ തലപ്പത്ത് പുനീത് ഗോയങ്ക വരുന്നത് ഗുണകരമാകില്ല എന്ന് സോണി കരുതി. ഇതിനെ ചൊല്ലി ഇരു കമ്പനികളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത മൂർച്ഛിച്ചതാണ് ഇപ്പോൾ ലയന നീക്കം പൂർണ്ണമായി പൊളിയാൻ കാരണമെന്നാണ് കരുതപ്പെടുന്നത്. ലയന നീക്കം പാളിയത് ഈ രണ്ട് കമ്പനികളുടെ നിലനിൽപ്പിനെയും അവയുടെ ഓഹരികളെയും എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ഇന്ത്യൻ മാധ്യമ മേഖലയെ മാറ്റിമറിക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന ഒരു ലയനം ഇപ്പോൾ പാതി വഴിയിൽ അവസാനിച്ചിരിക്കുകയാണ്. ശീതൾ. ശരി റഷീദ്.